നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് കടക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലെ രണ്ട് പനിമരണങ്ങളിൽ അസ്വാഭാവികത, നിപ്പയെന്ന് സംശയം. സാമ്പിൾ പരിശോധനാ ഫലം ഇന്ന്. മരിച്ചവരുമായി സമ്പർക്കമുണ്ടായിരുന്ന 8 പേർ നിരീക്ഷണത്തിൽ. രാവിലെ കോഴിക്കോട് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം. നേതാക്കളുടെ പരാതികൾക്കിടെ KPCC ഭാരവാഹി യോഗം ഇന്ന്. സോളാർ കേസിലെ ഗൂഢാലോചനയിൽ തുടർ നടപടികൾ ചർച്ചയാകും. രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുടെ പരാതികളും പരിഗണിച്ചേക്കും. സോളാറിൽ നിയമസഭയിൽ തുടർ പ്രതിഷേധത്തിന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടേക്കും. തീര മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ലാവ്ലിൻ കേസ് ഇന്ന് വീണ്ടും സുപ്രീം കോടതിയിൽ. കേസ് പരിഗണിക്കുന്നത് 33 തവണ മാറ്റിവെച്ച ശേഷം. പരിഗണനയിലുള്ളത് പിണറായി വിജയൻ അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരെയുള്ള ഹർജി. കാട്ടാക്കടയിൽ വിദ്യാർത്ഥിയെ കാറിടിച്ചു കൊലപ്പെടുത്തിയ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. പ്രിയരഞ്ജനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആലുവയിൽ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിയുടെ കസ്റ്റഡി അപേക്ഷയും കോടതി. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം. പാക് നിരയെ കൂറ്റൻ സ്കോറിൽ തളച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ ഇന്ത്യ. സ്വന്തം തട്ടകത്തിൽ കരുത്തുകാട്ടാൻ ശ്രീലങ്ക. മത്സരം വൈകിട്ട് 3 കൊളംബോയിൽ.